ടെസ്നയുടെ തിരോധാനം നിങ്ങൾ മറന്നുപോയിട്ടില്ല. ഇപ്പൊ CBI കോടതിയിൽ ഒരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് 48 മണിക്കൂർ കേരള പോലീസ് ഈ കേസിന്റെ അന്വേഷണം വെച്ച് താമസിച്ചതുകൊണ്ട് തെളിവുകൾ മുഴുവൻ ഇല്ലാതായി. ടെസ്ന തിരോധാനം കണ്ടുപിടിക്കുമെന്നായിരുന്നു കേരള പോലീസിലെ സീനിയറായ ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രതീക്ഷ. എന്നാൽ CBI കേസ് അവസാനിപ്പിക്കാൻ ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുമ്പോൾ അവരെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കേരള പോലീസ് 48 മണിക്കൂർ കാണിച്ച അവഗണന, ഈ കേസിനോട് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്യാതിരുന്നുകൊണ്ട് ടെസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് CBI പറയുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസികളൊന്നായ CBI ഇനി അന്വേഷിക്കാൻ മാർഗമില്ല എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ടെസ്ന വധക്കേസ് ആദ്യകാല ടെസ്ന തിരുവോത്താന കേസ് ആദ്യം അന്വേഷിച്ച വടകരയിൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഒക്കെയായിരുന്ന KG സൈമൺ നമുക്കൊപ്പം ചേരുകയാണ്. KG സൈമൺ വലിയ നിരാശയാ. KG സൈമൺ എന്ന് പറഞ്ഞൊരു കാര്യം, എന്ത് വന്നാലും ടെസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് CBI കണ്ടുപിടിക്കുമെന്നായിരുന്നു. എന്നാൽ CBI പറയുന്നു കണ്ടുപിടിക്കാൻ മാർഗമില്ല ആ 48 മണിക്കൂർ. അതിനെക്കുറിച്ച് തന്നെയാണ് KG സൈമൺ വീണ്ടും പറയുന്നത്. ഇതും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ 48 അവേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ കണ്ട് എഴുതി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അത് CBIയുടെ ഒരു ഒരു നോട്ടത്തിൽ, അത് ക്രൈംബ്രാഞ്ച് നോട്ടത്തിൽ ചിലപ്പോൾ അത് വന്നിരിക്കാം. എങ്കിലും അതൊരു പിന്നീട് അന്വേഷിക്കുന്നവർക്ക് ആ ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള അന്വേഷണങ്ങൾ പലതും നടത്തേണ്ടതായിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അന്ന് ജസ്ന കയറിപ്പോയി എന്ന് പറയുന്ന ബസ്, ആ ബസ്സിലുള്ള ആൾക്കാർ അന്ന് തന്നെ കണ്ടു ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പം കുറച്ച് എന്തും കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടു ചോദിക്കുമ്പോൾ ഞങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് ലോക്കൽ പോലീസ് അല്ലെങ്കിൽ കേരള പോലീസിനെ പിന്നെ കണ്ടുപിടിച്ച് ചോദിച്ചു നമുക്ക് അത് ക്ലിയർ ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റാതെ വരുമ്പോൾ നമ്മൾ അടുത്തേക്ക് പിന്നെ പോവുകയാണ്. തിരോധാനം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്. ഞാനിപ്പോ ഏലൂരിലാണ്, ഏലൂരിലെ മെട്രോയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ടെസ്നയുടെ കാര്യം മറിഞ്ഞത്. അപ്പൊ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ CBI എന്നേക്കുമായി കേസ് ക്ലോസ് ചെയ്യുക, കോടതി അത് അനുവദിക്കുമോ? എന്താണ് വിവരങ്ങൾ? SKN കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ക്ലോഷർ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. അത് കേരള പോലീസിനൊട്ടും ആശ്വാസകരമല്ല. CBI നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, ആദ്യ 48 മണിക്കൂർ, ജസ്നയെ കാണാതായ 48 മണിക്കൂറിൽ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ആദ്യ 48 മണിക്കൂർ. പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള സമയമാണ്. പക്ഷേ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിലൊരു വീഴ്ച സംഭവിച്ചുവെന്നാണ് CBI കോടതിയിൽ നൽകിയ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ KG സൈമൺ ഈ നിലപാടിനോട് പൂർണ്ണമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ CBI ഈ കേരള പോലീസിനെ കുറ്റം പറയുന്നതിന് അപ്പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ അവരുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണ് അദ്ദേഹം 24നോട് പ്രതികരിച്ചത്. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജസ്ന അവസാനമായി യാത്ര ചെയ്ത ബസ്സിലെ മുഴുവൻ ആളുകളെയും, സഹയാത്രക്കാരായ മുഴുവൻ ആളുകളെയും അന്ന് തന്നെ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ ഈ കേസിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിരുന്നാലേ. പക്ഷേ അത് സംഭവിച്ചില്ല. എന്നാൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് ഈ ആളുകളെ കണ്ടെത്തി, അവരിൽ നിന്ന് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചു. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ജസ്നയെ കണ്ടെത്താനാകും, ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്നൊരു പ്രസ്താവന ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് എത്തിയത്. ആ പ്രസ്താവനക്കെതിരെയും CBI ഹൈക്കോടതിയിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. CBI പറയുന്നത് ഇത്തരത്തിൽ ജസ്ന എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു പ്രതിധി എല്ലായിടത്തും ഉയർന്നു വന്നു. ആ ഒരു പ്രതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലൊരു പ്രസ്താവന ഉയർന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. അതിനെ പൂർണ്ണമായും KG സൈമൺ തള്ളുകയാണ്. തങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷേ കോവിഡ് എത്തിയോടുകൂടി അന്വേഷണം കാര്യമായി നിലച്ചു. കോവിഡ് ആണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതല്ല എങ്കിൽ ജസ്നയിലേക്ക് തങ്ങൾ എത്തിയാനേ എന്നൊരു പ്രസ്താവനയാണ് നിലവിൽ KG സൈമൺ നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടരന്വേഷണം വേണം എന്ന് തന്നെയാണ് ജസ്നയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഏകദേശം 2018ലാണ് ജസ്നയെ കാണാതാകുന്നത്. ഇപ്പോഴും ജസ്ന എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ച് എന്ന് CBI കോടതിയിൽ പറഞ്ഞെങ്കിലും വിശദമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് CBI റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ജസ്നയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള തിരോധാനത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ജസ്ന എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അപ്പോൾ ജസ്ന ഒരു അടയ്ക്കപ്പെട്ട അധ്യായം ആകാതിരിക്കട്ടെ, ജസ്നയുടെ അധ്യായം സജീവമാക്കി കുറ്റാന്വേഷണ ഏജൻസികൾ വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ.